നമസ്കാരം. ഈ രണ്ട് വസ്തുക്കൾ നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. സകല ദാരിദ്ര്യ ദോഷങ്ങളും മാർക്കെട്ടി, സകല ദുഃഖ ദുരിതങ്ങളും മാർക്കെട്ടി, ജീവിതത്തിൽ സകല സന്തോഷവും അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്ക് ഇഷ്ടവസ്തുക്കളായ ഇവ പൂജാമുറിയിൽ വയ്ക്കുക വഴി സകല ദുരിതവും മാറി ആഗ്രഹ സാഫല്യീകരണം 7 ദിവസത്തിനകം നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്തു തന്നെയാകട്ടെ, ആ കാര്യം നിങ്ങൾക്ക് നടക്കും. മഹാലക്ഷ്മി ദേവിക്ക് ഏറെ ഇഷ്ടമായ ഈ രണ്ട് വസ്തുക്കൾ നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധിയിലേക്ക് പോകുവാൻ സാധിക്കും, സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുവാൻ സാധിക്കും, സകല ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുകയും ചെയ്യും. സാക്ഷാൽ അന്നപൂർണേശ്വരിയുടെ ദൈവശക്തി കൊണ്ട് നിങ്ങളുടെ സകല കഷ്ടപ്പാടുകളും മാറി ജീവിതത്തിൽ അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. അതിലേക്ക് കടക്കും മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അവിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ എല്ലാ ഐശ്വര്യത്തിനും വേണ്ടി, നിങ്ങളുടെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി, നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുവാൻ വേണ്ടി പ്രാർത്ഥന നടത്തി പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ധാരാളം കച്ചവടം നടക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ വിൽക്കാതെ പോയ വസ്തുക്കൾ വിൽക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ സകല ആഗ്രഹങ്ങൾക്കും സാക്ഷാൽ അന്നപൂർണേശ്വരി ദേവിക്ക് ഇഷ്ട വഴിപാടുകളായ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയെത്തും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സാധിക്കും. അത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. വെറും 7 ദിവസത്തിനകം നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായാലും അത് സാധിക്കുക തന്നെ ചെയ്യും. മഹാലക്ഷ്മി ദേവിക്ക് ഏറെ പ്രിയപ്പെട്ട ഈ രണ്ട് വസ്തുക്കൾ നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വളരെ പെട്ടെന്നായിരിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. എല്ലാ രീതിയിലും സമൃദ്ധി നിങ്ങളുടെ വീട്ടിൽ കളിയാടും. സകല ദാരിദ്ര്യവും അകറ്റുന്ന മഹാലക്ഷ്മി ദേവിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പച്ചരി. അന്നപൂർണേശ്വരിയായ മഹാലക്ഷ്മി ദേവിക്ക് ഏറെ പ്രിയപ്പെട്ട പച്ചരി നിങ്ങൾ ഒരു ചെറിയ പാത്രത്തിലെടുത്ത് നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുക. അത് പച്ചരി തന്നെയായിരിക്കണം, ശുദ്ധമായതായിരിക്കണം, കഴുകിയത് ആയിരിക്കണം. ഈ പച്ചരി നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു ചെറിയ പാത്രത്തിൽ എടുത്തു വയ്ക്കുക. രണ്ടാമതായി വേണ്ടത് മഞ്ഞളാണ്. മഞ്ഞൾ പൊടിയല്ല, മഞ്ഞൾ കട്ട. ഇത് ഒരു ചെറിയ സിന്ദൂരം അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് തേച്ചതിന് ശേഷം, ചുവന്ന സിന്ദൂരം ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ അരിയുടെ മുകളിൽ വയ്ക്കുക. അതിനുശേഷം നെയ്ദീപം കത്തിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം നടക്കും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പ്രശ്നം എന്തുതന്നെയായാലും, അത് മാനസികമായാലും, പണപ്രശ്നമാണെങ്കിലും, ദാമ്പത്യ പ്രശ്നമാണെങ്കിലും, എന്ത് പ്രശ്നമാണെങ്കിലും, അതൊക്കെ വളരെ പെട്ടെന്ന് മാറുന്നതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നെയ് വിളക്ക് കത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും കാണിക്കരുത്. എല്ലാ ദിവസവും നെയ് വിളക്ക് കത്തിക്കുക. ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച, ഈ രണ്ട് ദിവസങ്ങളിൽ ഇത് ചെയ്യുക. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ അമാവാസി പൗർണമി ദിനങ്ങളിൽ അന്നപൂർണേശ്വരിക്ക് ചുവന്ന അരളിപ്പൂക്കൾ സമർപ്പിക്കുക. മഹാലക്ഷ്മിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, അന്നപൂർണേശ്വരി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായാലും അത് പറയുക. ഈ കാര്യം നിങ്ങൾ ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്ക് വലിയ രീതിയിൽ സമൃദ്ധി വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും. ദുഃഖങ്ങൾ മാറും, ദുരിതങ്ങൾ മാറും, സങ്കടങ്ങൾക്കൊക്കെ വിട നൽകും. ഇനി നിങ്ങൾക്ക് ധനപ്രാപ്തിയുടെ നാടുകളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ പാത്രത്തിൽ ഒരു അല്പം പച്ചരി എടുക്കുക. പച്ചരി എടുത്തതിന് ശേഷം, അതിന് ശേഷം ഒരു മഞ്ഞൾ കട്ടയെടുക്കുക. കുറച്ചാകാം, 2-3 കഷ്ണമാകാം. അതിനുശേഷം ഈ മഞ്ഞളിനകത്ത് ചെറുതായിട്ട് സിന്ദൂരം പുരട്ടുക. സിന്ദൂരം പുരട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അത് പൂജാമുറിയിൽ വയ്ക്കുക, നെയ്വിളക്ക് കത്തിക്കുക. അതുപോലെ തന്നെ പൗർണമി ദിനത്തിലും അമാവാസി ദിനത്തിലും ചുവന്ന അരളിപ്പൂക്കൾ കൊണ്ട് ദേവിക്ക്
പുഷ്പങ്ങൾ അർപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും, എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകുവാൻ, എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാകുവാൻ ഇത് കാരണമാകും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.